Hi friends, ellavarkkum Infotech inde pudhiya video like swagatham. Innathe video sponsor cheyidirikkunnathu T4Tech ennu parayunna oru YouTube channel aanu. DIY videos cheyyunna oru channel. Appo channelinte link nammude description box il koduthittunde. Nammude comment box il first comment aayittu pin cheythu vechittunde. Appo namukku nammude video like kadakkam. Innu nammude video cheyan ponnu vera onnalla. Nammude veedilulla idhe polathe cup il okke namukku engane nammude photo saadha oru photo print cheyam. Adum verum oru tape petti. Adhaayathu oru isthiri petti vechittu namukku engane ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോ ആണ് ഇനിയിപ്പോ നമ്മൾ ഇതിലേക്കാണ് പ്രിന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എവിടെയാണോ പ്രിന്റ് ചെയ്യേണ്ട ഭാഗം അവിടേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് നമുക്ക് ഒന്ന് ഒട്ടിച്ച് നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കണം അതിനായിട്ട് ഞാനിപ്പോ ഇൻസുലേഷൻ ടേപ്പ് ആണ് എടുക്കുന്നത് നമ്മള് പാത്രം എടുക്കുമ്പോ അതായത് ഈ പടം എവിടെയാണോ പതിയണ്ടേ അങ്ങനത്തെ ഒരു പാത്രം എടുക്കുമ്പോ പരമാവധി പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന പാത്രം അതായത് കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത പാത്രങ്ങൾ എടുക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേപ്പട്ടി വെച്ച് തേക്കുമ്പോ കറക്റ്റ് ആ ചൂട് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ആവണമെങ്കിൽ പരന്നിരിക്കുന്ന ഒരു പ്രതലുള്ള പാത്രമായിരുന്നെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പൊ നമ്മ രണ്ട് സൈഡും നന്നായിട്ട് വലിച്ച് ഒട്ടും തന്നെ ലൂസ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വലിച്ച് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ള പണി ഇത് ചൂട് കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് തേപ്പട്ടി വെച്ച് ഇത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഞാനിപ്പോ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരുപാട് നേരം സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഇതിലേക്ക് ചൂട് പിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കാരണം നമ്മുടെ ആ കപ്പ് എന്തായാലും തണുത്തിരിക്കും അത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പടം അതിലേക്ക് കോപ്പി ആവുള്ളൂ ഇനി നമുക്കിത് തുറന്നു നോക്കേണ്ട പണിയേ ഉള്ളൂ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇത് തണുത്തിരിക്കും അത് കഴിയുമ്പോൾ നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം തുറന്നു നോക്കാം വാവ് കണ്ടോ ഇത്ര സിമ്പിള് പരിപാടിയാണെന്ന് നോക്കൂ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത് ഇതിനുവേണ്ടി നമ്മൾ കടയിലൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടോ നമ്മളിപ്പോ ഉരച്ചു കഴിഞ്ഞിട്ടത് പോണില്ല മതി മതി നിർത്ത് എന്നിട്ട് മൈൻഡ് ചെയ്തേ ഇനി കണ്ടോക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഹീറ്റിംഗ് വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് മാത്രം അറിയേണ്ട ആവശ്യമുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം ഇത് എങ്ങനെയായിരിക്കും ഇരിക്കണേന്ന് അറിയാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യം ഈ ഒട്ടിച്ചു വെച്ചിരുന്ന ടേപ്പുകള് ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം പണിപ്പോ അടിയല്ലടാ കാണലല്ല അടിപൊളി സൂപ്പർ ആയില്ലടാ എന്ത് പറ്റിയത് നന്നായി മനസ്സിലായത് വർക്ക് ചെയ്യില്ലാന്ന് അതൊക്കെ ഫേക്ക് ആയിരുന്നു സംഭവം ഫേക്കടാ ഇനിയിപ്പോ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ക്യാമറ ഒന്ന് എന്റെ ഫേസിലേക്ക് വയ്ക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സ്റ്റുഡിയോയിലേക്ക് വിടാം അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാം മതി കാണിച്ചത് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് ഒരു കപ്പ് നമ്മൾ ചെയ്തെടുത്തു നമ്മൾ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം സ്റ്റുഡിയോ പോയിട്ട് ചെയ്തെടുത്തു ഞാനിങ്ങനെ ഒരു വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് എന്നെ കളിയാക്കിയാണ് ചെയ്ത് കാരണം സാധാ ഇതുപോലത്തെ ഒരു ഫോട്ടോ വെച്ച് ഒരിക്കലും നമുക്ക് ഇതുപോലെ ഹീറ്റ് ചെയ്തെടുത്താൽ ശരിയാവില്ലെന്ന് അവർ പറയുന്നത് അതിന് വേണ്ടിയിട്ട് വേറൊരു സപ്ലിമെന്റേഷൻ പേപ്പർ അങ്ങനെ ഒരു പേപ്പറിൽ അവർ പ്രിന്റ് ചെയ്തിട്ട് അത് വെച്ച് അവരുടേതായ ഒരു ഹീറ്റർ ഉണ്ട് അതായത് ഒരു റൗണ്ട് ഇനി സക്ക് ചെയ്തെടുക്കുന്ന ഒരു ഹീറ്റർ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഒരു സപ്ലിമെന്റേഷൻ പേപ്പറിൽ ഒരു പ്രിന്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം എന്തായാലും നമുക്ക് ഒന്നുകൂടി വർക്ക്ഷോപ്പിലേക്ക് പോവാം
ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് സ്റ്റുഡിയോ പോയിട്ട് ഒരു കപ്പ് ചെയ്തു. അവിടെ തന്നെ നമ്മള് വേറൊരു പ്ലെയിൻ കപ്പ് കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവര് പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞത് ഇപ്പോ ഈ സപ്ലിമേഷൻ പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പറാണ് അവര് പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഗ്ലേസിംഗ് ഒന്നുമില്ല, വേറൊരു രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തൊരു രീതി, ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം അവിടെ നമ്മൾ ചെന്ന് നോക്കിയപ്പോ അവർ അവിടുത്തെ എല്ലാ സെറ്റപ്പുകളും കാണിച്ചു തന്നു. കാരണം അവിടെ ചെയ്യുന്നത് വേറൊരു എക്സ്ട്രാ ഓവൺ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓവൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹീറ്റർ, അതില് ഹീറ്റ് കൊടുത്ത് ഇത് നല്ലോണം ചൂടായിട്ടാണ് നമുക്ക് ഒട്ടിക്കിട്ടുന്നത്. അപ്പോ അവിടെ നിന്ന് ഞാനൊരു പ്രിന്റ് വാങ്ങിയിട്ട് വന്നാണ്, അതായത് സാധാ ഫോട്ടോ അല്ല, അതായത് നമ്മുടെ സപ്ലിമേഷൻ പേപ്പർ എന്ന് പേപ്പറില് ഒരു പ്രിന്റ് നമ്മൾ വാങ്ങിയിട്ട് വന്നാണ്. ഇനിയിതിപ്പോ വർക്ക് ചെയ്യാൻ നോക്കാം നമുക്ക്. നല്ലോണം ടൈറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചു കൊടുക്കും, ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ ഞാൻ ഇപ്പൊ ഒട്ടിക്കുന്നേ. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊട്ടിച്ചു. ഇനി നമുക്ക് തേപ്പെട്ടി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹീറ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടുന്ന യാതൊരു ഉറപ്പില്ല, കാരണം നമ്മൾ സാധാ ഒരു തേപ്പെട്ടി വെച്ചാണ് ചെയ്യുന്നേ. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു 20 മിനിറ്റോളം ഇത് തുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് നോക്കാം എന്താ ആയെന്ന്. ചൂടുണ്ടല്ലോ, വാവ്. ഇതിപ്പോ രണ്ടിന്റെ ഡിഫറൻസ് നിങ്ങക്ക് മനസ്സിലായില്ലേ? സ്റ്റുഡിയോ ചെയ്തതാണത്, ഇത് നമ്മൾ ചെയ്തത്. അതും നമ്മുടെ സാധാ വീട്ടിലുള്ള ഫോട്ടോസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോ എന്തായാലും ആയില്ല. പിന്നെ അവർ ചെയ്യുന്ന ആ ഒരു അവരെന്തോ ഷീറ്റിന്റെ പേര് വന്നിരുന്നു, എന്താണ് ആ സപ്ലിമേഷൻ പേപ്പർ എന്ന് പറഞ്ഞ പേപ്പറില് പ്രിന്റ് ചെയ്ത ആ സാധനം വെച്ച് ചെയ്തപ്പോ ഇത്രയെങ്കിലും നമുക്ക് ഔട്ട് കിട്ടി. അപ്പോ യൂട്യൂബിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമ്മുടെ സാധാ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ പിടിപ്പിക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ അതിന്റെ സ്റ്റുഡിയോ ഒന്ന് തന്ന പേപ്പർ എടുത്തെ, അതിന്റെ വേസ്റ്റ് പേപ്പർ ഇതല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ ഇതുപോലത്തെ വീഡിയോസിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്യണമെങ്കിൽ ഈ സപ്ലിമെന്റേഷൻ പേപ്പറിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞ് ഹീറ്റ് ചെയ്ത് തുറന്നു കഴിയുമ്പോൾ വരുന്ന വേസ്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ വേസ്റ്റ് അതേ അളവിൽ ഒട്ടിച്ചു വെക്കും. ഇതുപോലെ ഒട്ടിച്ചു വെച്ചിട്ട് നമ്മൾ തേപ്പൊട്ടി വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്ന പോലെ കാണിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത്, അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഇത്രത്തോളമാണ്, അവർ ഹീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് തുറക്കുമ്പോൾ കറക്റ്റ് ആ പടം അവിടെ കാണും. അതുപോലെ തന്നെ അതിന്റെ നമ്മൾ ഒട്ടിച്ച പേപ്പറിൽ നിന്ന് അതിലേക്ക് പകർന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പോ ഇനി നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് കണ്ട് തെറ്റിദ്ധരിച്ച് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണം. ഇത് സ്റ്റുഡിയോയിൽ തന്നെ ചെയ്യുന്നതായിരിക്കുന്നുള്ളു നല്ലത് ഇങ്ങനത്തെ വർക്കുകള്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാൻ എംഫോടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറ വെച്ചാൻ പ്രേമനോടൊപ്പം ഇറ്റ്സ് മീ ജിയ ജോസഫ് സൈനിങ് ഔട്ട്. സപ്ലിമേഷൻ പേപ്പർ, വാവ്. എന്തിട്ട് നോക്കിയിരിക്കേ, ഇവിടെ തന്നെ ചിന്തിക്കുന്ന ഈ സമയത്ത് പകുതി ഇപ്പൊ എന്റെ കയ്യിലുള്ളത് നമ്മള് സ്റ്റുഡിയോ പോയിട്ട് കപ്പ് കട്ട് ചെയ്ത് കാണിക്കാനുള്ള ഇതല്ല ഇത്.